ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ. പറക്കുന്ന പൂക്കളായിട്ടാണ് മഹാകവി കുമാരനാശാൻ പൂമ്പാറ്റകളെ വിശേഷിപ്പിച്ചത്. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ വരയ്ക്കുമ്പോഴായാലും വർണ്ണിക്കുമ്പോഴായാലും പലപ്പോഴും ഉൾപ്പെടുന്നൊരു ജീവിയാണ് പൂമ്പാറ്റ. ശാസ്ത്രീയമായി തരംതിരിക്കുമ്പം ലിപ്പിഡോപ്റ്റീറ എന്ന ഓർഡറിലാണ് ശലഭങ്ങളും നിശാശലഭങ്ങളും ഉൾപ്പെടുന്നത്. പേരിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ലിപ്പിഡോ എന്ന് വെച്ചാൽ സ്കെയിൽസ്, ടീറ എന്ന് പറഞ്ഞാൽ വിങ്സ്. ചിറകുകളിലും ശരീരത്തിലും ഡെലിക്കേറ്റായിട്ടുള്ള ധാരാളം സ്കെയിൽസ് ഉള്ളതുകൊണ്ടാണ് ഈ ഓർഡറിൽ ശലഭങ്ങളെയും നിശാശലഭങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പൂമ്പാറ്റകളെ അറിയാതെ തൊടുമ്പം നമ്മുടെ കയ്യിൽ പറ്റുന്ന പൊടി ഈ സ്കെയിൽസാണ് അവരുടെ ശരീരത്തിൽ. ഇന്ത്യയിൽ തന്നെ നമുക്ക് 1400 സ്പീഷീസ് പൂമ്പാറ്റകളും വെസ്റ്റേൺ ഗട്ട്സിൽ 350 സ്പീഷീസും കേരളത്തിൽ 327 സ്പീഷീസും പൂമ്പാറ്റകളെ നമുക്ക് കാണാൻ സാധിക്കും. പൂമ്പാറ്റകളിൽ ഏറ്റവും വിസ്മയകരമായ ഒരു സവിശേഷതയാണ് അവയുടെ ജീവിതചക്രം അഥവാ ലൈഫ് സൈക്കിൾ. എഗ് കാറ്റർപില്ലർ, പ്യൂപ്പ, അഡൾട്ട് എന്നീ 4 സ്റ്റേജസ് ഉള്ള ലൈഫ് സൈക്കിളാണ് അവരെ വ്യത്യസ്തമായ പരിസ്ഥിതികളിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. ഇപ്പോൾ കാറ്റർപില്ലേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കാറ്റർപില്ലേഴ്സ് പ്രധാനമായും ഇലകളെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു ലൈഫ് സ്റ്റേജാണ്. പൂമ്പാറ്റകളാണെങ്കിൽ പറന്ന് തേൻ കുടിച്ച് ജീവിക്കുന്നവയുമാണ്. ഇങ്ങനെയുള്ള ജീവിതചക്രം അവരുടെ സർവൈവൽ കപ്പാസിറ്റി കൂട്ടും. അവർക്ക് വ്യത്യസ്ത പരിസ്ഥിതികളിൽ ജീവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവരുടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് അവരുടെ കൂട്ടും. ഇവിടെ കാണിച്ചിരിക്കുന്നത് തീച്ചിറകൻ എന്ന പൂമ്പാറ്റയുടെ ലൈഫ് സൈക്കിളാണ്, ടോണി കോസ്റ്റർ. നമുക്ക് തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം വ്യത്യസ്തമാണ് അവരുടെ ഓരോ ലൈഫ് സ്റ്റേജുമെന്ന്. അറിയാത്ത ഒരാളാണെങ്കിൽ ഇന്ന കാറ്റർപില്ലർ ഇന്ന ബട്ടർഫ്ലൈ ആയിട്ടാണ് മാറുകയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പൂമ്പാറ്റകളുടെ മറ്റൊരു സവിശേഷതയാണ് സ്പെസിഫിക് ഹോസ്റ്റ് പ്ലാന്റ്സ്. ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ലാർവ സസ്യങ്ങൾ. ഓരോ പൂമ്പാറ്റയ്ക്കും അതിൻ്റെ സ്പെസിഫിക് ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ട്. ചിലതിന് ഒരു ഹോസ്റ്റ് പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവയെ നമ്മൾ മോണോഫേജിക് എന്ന് പറയും. മറ്റു ചിലർക്ക് ഒരേ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒന്നിൽ കൂടുതൽ ഹോസ്റ്റ് പ്ലാന്റ്സ് ഉണ്ടാവും. അവയെ നമ്മൾ ഒളിഗോഫേജിക് എന്ന് പറയും. ഉദാഹരണത്തിന് യെല്ലോ ബ്രസ്റ്റഡ് ഫാറ്റ് എന്ന ബട്ടർഫ്ലൈ മോണോഫേജിക് ആണ്. ഡാൽബർജിയ അല്ലെങ്കിൽ വെള്ളീട്ടി മാത്രം ആണ് അവരുടെ ഹോസ്റ്റ് പ്ലാന്റ്. അതേസമയം മഞ്ഞ തകരമുത്തി അല്ലെങ്കിൽ കോമൺ എമിഗ്രൻ്റ് എന്ന ബട്ടർഫ്ലൈക്ക് കൊന്ന, തകര പോലുള്ള ഫാബേസിയ ഫാമിലിയിൽ പെടുന്ന ചെടികളെല്ലാം ഹോസ്റ്റ് പ്ലാന്റ്സ് ആണ്. കേരളത്തിലെ സംസ്ഥാന ശലഭമാവാൻ മത്സരിച്ച 2 പൂമ്പാറ്റകളാണിത്, മലബാർ ട്രീനിംഫ് ആൻഡ് മലബാർ ബാൻഡഡ് പീകോക്ക്, വനദേവതയും ബുദ്ധമയൂരിയും. ഇവിടെ നമ്മൾ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരു കാരണം അവയുടെ ഹോസ്റ്റ് പ്ലാന്റ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. മുള്ളിലമാണ് അവരുടെ ഹോസ്റ്റ് പ്ലാന്റ്സ്. ഇന്നത്തെ കാലത്ത് ആ മുള്ളിലം എന്ന ചെടിയെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ബുദ്ധമയൂരിയെ കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമ്പാറ്റയാണ് സദേൺ ബേർഡ് വിങ് അല്ലെങ്കിൽ ഗരുഡ ശലഭം. ഏറ്റവും ചെറുതാണ് രത്നനീലി അഥവാ ഗ്രാസ് ജ്വൽ. ഇവ രണ്ടും നമുക്ക് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി തന്നെ കാണാൻ സാധിക്കും. വെസ്റ്റേൺ ഗട്ട്സിലുള്ള പൂമ്പാറ്റകളെ നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ അവരെ 6 ഫാമിലീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പാപ്പലിയോണിഡേ, പീറിഡേ, റിയോഡിനിഡേ, നിംഫാലിഡേ, ലൈസിനിഡേ ആൻഡ് ഹെസ്പെറിഡേ. ആദ്യത്തെ ഫാമിലി ഹെസ്പെറിഡേൽ. ഹെസ്പെറിഡേ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ പൊതുവെ പറയുന്നത് ഔൾസ്, സ്കിപ്പേഴ്സ് ആൻഡ് ഫ്ലാറ്റ്സ് എന്നാണ്. ഔൾസ് ആരശലഭങ്ങൾ, സ്കിപ്പേഴ്സ് തുള്ളൽ ശലഭങ്ങൾ ആൻഡ് ഫ്ലാറ്റ്സ് പരപ്പന്മാർ. ഇതിൽ കോമൺ ബാൻഡഡ് ഔൾ ഒരു ആരശലഭമാണ്, ബുഷ് ഹോപ്പർ ഒരു സ്കിപ്പറാണ്, തുള്ളൽ ശലഭമാണ് ആൻഡ് യെല്ലോ ബ്രസ്റ്റഡ് ഫ്ലാറ്റ് ഒരു പരപ്പൻ ശലഭമാണ്. ഇവരുടെ പറക്കുന്നതിൻ്റെ വേഗതയ്ക്കനുസരിച്ചാണ് ഇവരെ ആരശലഭങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇവർക്ക് ഷൂട്ട് ചെയ്ത പോലുള്ള ഫാസ്റ്റ് ഫ്ലൈറ്റ്സ് ആണുള്ളത്. രണ്ടാമത്തെ ഫാമിലിയാണ് ലൈസിനിഡി. അവരെ പൊതുവായി നമ്മൾ പറയുന്നത് ബ്ലൂസ് ആൻഡ് കോപ്പേഴ്സ് എന്നാണ്. നീലി ശലഭങ്ങൾ. ഇതിൽ ആൺ ശലഭങ്ങൾക്ക് ബ്രൈറ്റ് ഷൈനിങ് ആയിട്ടുള്ള നീല നിറവും
പെൺശലഭങ്ങൾക്ക് ചിറകു തുറന്നാൽ ബ്രൗൺ നിറവുമാണ് പൊതുവെ കാണാറ്. അതുകൊണ്ടാണ് അവരെ ബ്ലൂസ് അല്ലെങ്കിൽ കോപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. പീരഡി, യെല്ലോസ് ആൻഡ് വൈറ്റ്സ്, പീത ശ്വേത ശലഭങ്ങൾ. ഇവരിൽ പൊതുവെ എല്ലാ ശലഭങ്ങൾക്കും മഞ്ഞ അല്ലെങ്കിൽ വെള്ള നിറമാണ് ഉള്ളത്. അതിൽ തന്നെ കറുപ്പ്, ചുവപ്പ് എന്നീ നിറത്തിലുള്ള ഡിഫറെൻ്റ് പാറ്റേൺസ് കൂടിയാണ് ഇവർക്കുള്ളത്. ഇതിൽ കോമൺ ഇമിഗ്രൻ്റ്, സൈക്കി പോലുള്ള പൂമ്പാറ്റകൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണാവുന്ന ശലഭങ്ങളാണ്. ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ടിപ്സ് എല്ലാം ഉള്ളത്. ഗ്രേറ്റ് ഓറഞ്ച് ടിപ്പ്, വൈറ്റ് ഓറഞ്ച് ടിപ്പ് പോലുള്ള ടിപ്സ് ഉള്ളതെല്ലാം പീരിഡേ ഫാമിലിയിലാണ്. റിയോഡിനിഡേ, മെറ്റൽ മാർക്സ് അല്ലെങ്കിൽ ജൂഡീസ്, ആട്ടക്കാരികൾ എന്നാണ് നമ്മളിവരെ പൊതുവെ പറയുക. വെസ്റ്റേൺ ഗട്ട്സിൽ നമുക്ക് രണ്ട് ജൂഡീസ് മാത്രമേ ഉള്ളൂ. സഫ്യൂസ്ഡ് ഡബിൾ ബാൻഡഡ് ജൂഡി, പിന്നെ പ്ലം ജൂഡി. റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള കളറാണ് ഇവരുടെ ചെറുകൾക്കുള്ളത്. നിംഫാലിഡേ, ബ്രഷ് ഫൂട്ടഡ് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ രോമപാദ ചിത്രശലഭങ്ങൾ. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിയാണ് നിംഫാലിഡി. പൂമ്പാറ്റകളിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് അടങ്ങുന്ന ഫാമിലിയാണ് നിംഫാലിഡി. ശലഭങ്ങൾ പൊതുവെ ഷഡ്പദങ്ങളാണല്ലോ. ഇവരെ രോമപാദ ചിത്രശലഭങ്ങൾ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഷഡ്പദങ്ങളായതുകൊണ്ട് തന്നെ പൂമ്പാറ്റകൾക്ക് പൊതുവെ മൂന്ന് ജോഡി, അതായത് ആറ് കാലുകളാണ് ഉള്ളത്. ബ്രഷ് ഫൂട്ടഡ് ബട്ടർഫ്ലൈസിൽ, അതായത് രോമപാദ ചിത്രശലഭങ്ങളിൽ, പേരുപോലെ തന്നെ ആദ്യത്തെ ജോഡി കാലുകൾക്ക് ബ്രഷ് പോലെ ധാരാളം ഹെയേഴ്സ് അല്ലെങ്കിൽ രോമങ്ങളുണ്ട്. അത് അവരുടെ നെഞ്ചുഭാഗത്തേക്ക് മടക്കി ചേർന്നാണ് ഇരിക്കുന്നത്. മറ്റ് ശലഭങ്ങളെ പോലെ ഈ രണ്ട് കാലുകൾ അവർക്ക് നടക്കാനായി ഉപയോഗിക്കാനാവില്ല. പകരം ഇതിലെ ചില പൂമ്പാറ്റകൾക്ക് ഹോസ് പ്ലാന്റ്സ് തിരിച്ചറിയാനാണ് ഈ കാലുകൾ സഹായിക്കുക. അതുകൊണ്ടാണ് നമ്മളിവരെ ബ്രഷ് ഫൂട്ടഡ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. കോമൺ ടൈഗർ, പ്ലെയിൻ ടൈഗർ, ബ്ലൂ ടൈഗർ പോലുള്ള ചിത്രശലഭങ്ങളെല്ലാം നിംഫാലിഡേ ഫാമിലിയിൽ പെടുന്നതാണ്. പപ്പലിയോണിഡ്, ഏറ്റവും വലിയ ശലഭങ്ങളുള്ള, സൈസിൽ ഏറ്റവും വലിയ ശലഭങ്ങളുള്ള ഒരു ഫാമിലിയാണ് പപ്പലിയോണിഡ്. ഇവരെ തന്നെ നമ്മൾ കിളിവാലൻ ശലഭങ്ങൾ എന്നാണ് പറയാം. ബേർഡ് വിങ്സ് അല്ലെങ്കിൽ സ്വോളൂട്ടിൽസ്. ബേർഡ് വിങ്സ് എന്ന് പറയാൻ കാരണം, ചിറക് തുറന്നാൽ ബേർഡ് വിങ്സ് ശലഭങ്ങൾക്ക് ഒരു ചെറിയ പക്ഷി ചിറക് തുറന്നാൽ ഉള്ളത്ര വലിപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ ബേർഡ് വിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് സദേൺ ബേർഡ് വിങ് അല്ലെങ്കിൽ ഗരുഡ ശലഭമാണ്. സ്വോളൂട്ടിൽസ് എന്ന് പറയാൻ കാരണം, ഇവിടെ കാണിച്ചിരിക്കുന്ന ക്രിംസൺ റോസ് പോലുള്ള ബട്ടർഫ്ലൈസിൽ ചിറക് തുറന്നാൽ അതിൻ്റെ അറ്റങ്ങളിൽ ഫോർക്ക് പോലെ നീളത്തിലുള്ള ചിറകുകൾ ഉള്ളതുകൊണ്ടാണ് സ്വോളോ ടെയിൽസ് എന്ന് പറയുന്നത്. ക്രിംസൺ റോസ്, കോമൺ റോസിനെല്ലാം നമുക്ക് ഇതേപോലുള്ള ആകൃതി കാണാൻ പറ്റും. മറ്റ് ഏത് ജീവികൾക്കും ഉള്ള പോലെ തന്നെ പൂമ്പാറ്റകൾക്കും ധാരാളം ശത്രുക്കളുണ്ട്. ബേർഡ്സ് പോലെ വലിയ ജീവികൾ മുതൽ ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ചെറിയ മൈക്രോ ഓർഗാനിസംസ് വരെ ഇവരെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർക്കുള്ള മാർഗങ്ങളാണ് സർവൈവൽ സ്ട്രാറ്റജീസ്. വാർണിംഗ് കളർ, ചില പൂമ്പാറ്റകൾ അവർ കാറ്റർപില്ലർ ആയിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന കെമിക്കൽസ് കാരണം സ്വാദില്ലാത്തതോ അല്ലെങ്കിൽ പോയിസണസ് അല്ലെങ്കിൽ ടോക്സിക്കോ ആയിരിക്കും. അങ്ങനെയുള്ള പൂമ്പാറ്റകളെ നമ്മൾ അൺപലേറ്റബിൾ ബട്ടർഫ്ലൈസ് എന്ന് പറയും. ഇവർക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സും ഉണ്ടാവും. അൺപലേറ്റബിൾ ആയിട്ടുള്ള പൂമ്പാറ്റകളെ ഒരിക്കൽ ബേർഡ്സ് പോലുള്ള പ്രിഡേറ്റേഴ്സ് കഴിച്ചാൽ അവർക്ക് വൊമിറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ അവർക്കൊരു ഓർമ്മിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുകയും ചെയ്യും. പിന്നീടൊരിക്കലും അതേ പൂമ്പാറ്റയെ കഴിക്കാൻ അവർ ശ്രമിക്കില്ല. അൺപലേറ്റബിൾ ബട്ടർഫ്ലൈസിൻ്റെ ബ്രൈറ്റ് കളേഴ്സ് ഈ പ്രിഡേറ്റേഴ്സിന് ഒരു വാർണിംഗ് ആയിട്ടാണ് അങ്ങനെ ആക്ട് ചെയ്യുക. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള പ്ലെയിൻ ടൈഗർ ബട്ടർഫ്ലൈ ആണ്. പ്ലെയിൻ ടൈഗർ ബട്ടർഫ്ലൈ കലോട്രോപിസ് അഥവാ എരിക്ക് ചെടിയാണ് കാറ്റർപില്ലർ ആയിരിക്കുമ്പം ഭക്ഷിക്കുക. ഈ പ്ലെയിൻ ടൈഗറിനെ ഒരു തവണ ബേർഡ്സ് കഴിച്ചാൽ പിന്നീട് ആ കളർ ഓർമ്മ അല്ലെങ്കിൽ ആ കളർ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്
അവരൊരിക്കലും പിന്നീട് ഇതേ പൂമ്പാറ്റയെ കഴിക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ അവർക്ക് രക്ഷപ്പെടാം. പൂമ്പാറ്റകളുടെ സ്വഭാവങ്ങളിൽ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിൽ ഏറ്റവും ഫേമസ് ആയ ഒരു ബിഹേവിയറാണ് മിമിക്രി. രണ്ട് തരത്തിലുള്ള മിമിക്രി ഉണ്ട്, ബാറ്റീഷ്യൻ മിമിക്രിയും മുള്ളേരിയൻ മിമിക്രിയും. ഈ മിമിക്രി എന്നൊരു റിലേഷനിൽ രണ്ട് മെമ്പേഴ്സാണ് ഉള്ളത്, മോഡൽ ആൻഡ് മിമിക്. മോഡൽ എപ്പോഴും ഒരു അൺപലേറ്റബിൾ ബട്ടർഫ്ലൈ ആയിരിക്കും. അതിനോട് രൂപസാദൃശ്യമുള്ള ബട്ടർഫ്ലൈ ആണ് മിമിക്. ഈ ചിത്രത്തിൽ കോമൺ ജെസബൽ മോഡലും പെയിൻറ്റഡ് സോട്ടൂത്ത് മിമിക്കുമാണ്. കോമൺ ജെസബൽ അൺപലേറ്റബിൾ ആയതിനാൽ അതിനെ കഴിച്ച പ്രെഡേറ്റേഴ്സ് ഒരിക്കലും അതിനോട് സാദൃശ്യമുള്ള പെയിൻറ്റഡ് സോട്ടൂത്തിനെ അവോയ്ഡ് ചെയ്യും. അൺപലേറ്റബിൾ അല്ലെങ്കിലും പെയിൻറ്റഡ് സോട്ടൂത്ത് പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ബാറ്റീഷ്യൻ മിമിക്രിയിൽ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ, അതായത് ഒരു മോഡലും ഒരു മിമിക്കുമായിരിക്കും ഉണ്ടാവുക. മുള്ളേരിൻ മിമിക്രിയിൽ പരസ്പരം രൂപസാദൃശ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ് ഉള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രോസിൻ്റെ കാര്യം എടുക്കാം. കോമൺ ക്രോ, ഡബിൾ ബ്രാൻഡഡ് ക്രോ, കിങ് ക്രോ, ഈ മൂന്നും അൺപലേറ്റബിൾ ബട്ടർഫ്ലൈസ് ആണ്. ഇവയെ മിമിക്ക് ചെയ്യുന്ന ബട്ടർഫ്ലൈസ് ആണ് കോമൺ മൈൻ, മലബാർ റേവൻ ആൻഡ് ഗ്രേറ്റ് എഗ് ഫ്ലൈ. ഈ ആറ് ബട്ടർഫ്ലൈസും മുള്ളേരിയൻ മിമിക്രി അനുസരിച്ച് ഒരു ഗ്രൂപ്പാണ്. ആദ്യം പറഞ്ഞ അൺപലേറ്റബിൾ ആയിട്ടുള്ള മൂന്നിൽ ഏതെങ്കിലും ഒരു പൂമ്പാറ്റയെ ഒരു ബേർഡ് അല്ലെങ്കിൽ പ്രെഡേറ്റർ കഴിച്ചാൽ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവയെയും പ്രെഡേറ്റേഴ്സ് അവോയ്ഡ് ചെയ്യും. മറ്റൊരു സ്ട്രാറ്റജിയാണ് ക്യാമുഫ്ലാഷ് അല്ലെങ്കിൽ ഫ്ലാഷിംഗ് കളറേഷൻ. ഇതിൽ ചില പൂമ്പാറ്റകൾ ചിറകടച്ചിരുന്നാൽ ചുറ്റുപാടുമായോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഭക്ഷ്യയോഗ്യമല്ലാത്ത പാർട്ടായോ രൂപസാദൃശ്യമുള്ളതാവും. അങ്ങനെ ഇവർക്ക് നല്ലപോലെ മറഞ്ഞിരിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് ബ്ലൂ ഓക്ലിഫ്. ബ്ലൂ ഓക്ലിഫ് ബട്ടർഫ്ലൈ ചിറകടച്ചിരുന്നാൽ ഒരു കരിയില പോലെയേ നമുക്ക് തോന്നുള്ളൂ. ഇവർക്ക് തന്നെ ചിറക് തുറന്നാൽ നല്ല ബ്രൈറ്റ് കളേഴ്സുമാണ് ഉണ്ടാവുക. ബ്ലൂ ഓക്ലീഫിന് ചിറക് തുറന്നാൽ നല്ല ഷൈനിങ് ബ്ലൂ നിറമാണ് ഉള്ളത്. ഓട്ടം ലീഫിന് ചിറക് തുറന്നാൽ നല്ല ബ്രൈറ്റ് ഓറഞ്ച് നിറമാണ് ഉള്ളത്. ഇങ്ങനെ ചിറകടച്ചിരുന്ന് മറഞ്ഞിരിക്കുകയും അറ്റാക്ക് വരുമ്പം അല്ലെങ്കിൽ പ്രെഡേറ്റേഴ്സിനെ സെൻസ് ചെയ്താൽ അവർ പെട്ടെന്ന് ചിറക് തുറക്കുകയും ചെയ്യുമ്പം ഇവരുടെ ബ്രൈറ്റ് കളേഴ്സ് കാരണം പ്രെഡേറ്റേഴ്സിന് ഭയപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ശ്രദ്ധ മാറുകയോ ചെയ്യുന്ന ആ ഒരു ചെറിയ സമയം കൊണ്ട് ഈ പൂമ്പാറ്റകൾക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു ബട്ടർഫ്ലൈ ആണ് ഗ്രേറ്റ് ഈവനിങ് ബ്രൗൺ. ഗ്രേറ്റ് ഈവനിങ് ബ്രൗൺ അല്ലെങ്കിൽ ഈവനിങ് ബ്രൗൺസിനെ നമ്മൾ കരിയില ശിലഭങ്ങൾ എന്നാണ് പറയുക. ഇവർ പൊതുവെ മണ്ണിനോട് ചേർന്ന് ഇലകൾക്കിടയിലാണ് സാധാരണഗതിയിൽ ഇരിക്കുക. അപ്പം അറ്റാക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റകൾ തൊട്ട് ചെറിയ ദൂരം മാത്രം പറന്ന് മാറിയിരിക്കുകയാണ് ചെയ്യുക. കാണുന്നവർക്ക് ശരിക്കും ഒരു കരിയില പാറിപ്പോകുന്നത് പോലെയേ തോന്നുള്ളൂ. വളരെ നല്ല രീതിയിൽ ക്യാമോഫ്ലാഷ് ചെയ്യുന്നൊരു പൂമ്പാറ്റയാണ് ഈവനിങ് ബ്രൗൺസ്, കരിയില ശലഭങ്ങൾ. ഡിക്കോയ് അല്ലെങ്കിൽ ഫോൾസ് ടാർഗറ്റ്സ്. പൂമ്പാറ്റകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള അവരുടെ ഭാഗങ്ങൾ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ പോലുള്ള ഭാഗങ്ങളാണ്. പൂമ്പാറ്റകൾക്ക് അവരുടെ ചിറകുകൾ ഒരു മേജർ ശതമാനം നഷ്ടപ്പെട്ടാലും അവർക്ക് സർവൈവ് ചെയ്യാനും പറക്കാനും സാധിക്കും. അപ്പോൾ മറ്റ് ശരീരഭാഗങ്ങൾ സംരക്ഷിക്കാനാണ് എപ്പോഴും പൂമ്പാറ്റകൾ ശ്രമിക്കുക. പൂമ്പാറ്റകളുടെ ചിറകുകൾ രണ്ട് ജോഡികളുണ്ട്, ഫോർ വിങ്സ് ആൻഡ് ഹൈൻ വിങ്സ്, മുൻചിറകുകളും പിൻചിറകുകളും. ഇതിൽ ലൈസിനഡേ ഗ്രൂപ്പിൽപ്പെടുന്ന വാവ ബ്ലൂസ് പോലുള്ള പൂമ്പാറ്റകൾക്ക് അവരുടെ ഹൈൻ വിങ്സിൽ അറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്നൊരു ഭാഗവും വാല് പോലുള്ള രണ്ട് സ്ട്രക്ചേഴ്സും ഉണ്ട്. ഈ വിരിഞ്ഞു നിൽക്കുന്ന ഭാഗവും അവരുടെ വാല് പോലുള്ള രണ്ട് സ്ട്രക്ചേഴ്സും കാരണം ചിത്രത്തിൽ രണ്ടാമത് കാണുന്നത് പോലെ ഒരു ഫോൾസ് ഹെഡ് അവരുടെ ഹൈൻഡ് വിങ്സിൽ രൂപപ്പെടും. ഈ ഫോൾസ് ഹെഡ് ഉള്ളത് കാരണം പ്രെഡേറ്റേഴ്സ് എപ്പോഴും ഈ ഫോൾസ് ഹെഡിലേക്കാണ് അവരുടെ ടാർഗറ്റ് ചെയ്യുക. പ്രെഡേറ്റേഴ്സ് എപ്പോഴും ഈ ഫോൾസ് ഹെഡ്, ചിറങ്ങിൻ്റെ അവസാനത്തുള്ള ഫോൾസ് ഹെഡിലേക്കാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് രണ്ട് കണ്ണും രണ്ട് ആൻറ്റനിയും ഉള്ള ഒരു ബട്ടർഫ്ലൈയുടെ തല പോലെ തോന്നിക്കും, തെറ്റിദ്ധരിപ്പിക്കും പ്രെഡേറ്റേഴ്സിനെ. അപ്പം അറ്റാക്ക് ഈ ഭാഗത്തേക്ക് വന്ന് പൂമ്പാറ്റകളുടെ പ്രധാനമായ മറ്റു ഭാഗങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ചിത്രത്തിൽ താഴെയുള്ള രണ്ട് ചിത്രങ്ങളും
അതാണ് കാണിക്കുന്നത്. അവരുടെ ഫോൾസ് ഹെഡ് രൂപപ്പെടുന്ന ചിറകിൻ്റെ അറ്റം മാത്രമാണ് പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പൂമ്പാറ്റകളിലെ ചിറകുകളിൽ ഒരുപാട് നമുക്ക് പാറ്റേൺസ് കാണാൻ സാധിക്കും. ഈ പാറ്റേൺസിൽ ഫോൾസ് ഐ സ്പോട്ട്സ്, കണ്ണ് പോലെയുള്ള പാറ്റേൺസ് ഉള്ള ചിറക് പൂമ്പാറ്റകളുണ്ട് ഒരുപാട്. ഒരു എക്സാമ്പിൾ ഗ്ലാഡേ ബുഷ് ബ്രൗൺ ആണ്. ഇതിൻ്റെ ചിറകുകളിൽ ഈ വലിയ കണ്ണ് പോലുള്ള പാറ്റേൺ ഉള്ളത് കാരണം അറ്റാക്ക് ചെയ്യാൻ പ്രെഡേറ്റേഴ്സ് വരുമ്പം, അല്ലെങ്കിൽ അറ്റാക്ക് സെൻസ് ചെയ്യുമ്പം പെട്ടെന്ന് ചിറക് തുറന്നു കഴിഞ്ഞാൽ മറ്റേതോ വലിയ ജീവികളുടെ കണ്ണ് പോലെ അല്ലെങ്കിൽ തല പോലെയാണ് ഒരു ആകൃതി അവർക്ക് കിട്ടുക. അപ്പോഴും പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് ഈ കണ്ണുള്ള പോർഷനിലേക്കും മറ്റ് ശരീരഭാഗങ്ങൾ പൂമ്പാറ്റകൾക്ക് സംരക്ഷിക്കാനും സാധിക്കും. ഹൈൻഡ് വിങ് റബ്ബിങ്. ലൈസിനിടയിൽ റെഡ് പീറോസ്, ഗ്രാസ് ബ്ലൂസ്, പ്ലെയിൻ ക്യൂപ്പിഡ് പോലുള്ള പൂമ്പാറ്റകളാണ് ഇങ്ങനെ ഹൈൻഡ് വിങ് റബ്ബ് ചെയ്യുക. ഇവർ റെസ്റ്റിംഗ് അല്ലെങ്കിൽ നെക്ടറിങ് ചെയ്യുമ്പം, തേൻ കുടിക്കുമ്പം ഹൈൻഡ് വിങ്സ് ഇവരൊരു സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്യും, പരസ്പരം റബ്ബ് ചെയ്യും. അങ്ങനെ ഈ ഹൈൻഡ് വിങ്സിൽ ചിറകുകളുടെ അറ്റത്തേക്ക് പ്രെഡേറ്റേഴ്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കും. അപ്പോൾ അവർക്ക് മറ്റ് ശരീരഭാഗങ്ങൾ സംരക്ഷിക്കാം. ലൈസനിടയിൽ തന്നെ പ്ലെയിൻ ഇംപീരിയൽ പോലുള്ള പൂമ്പാറ്റകൾക്കും പിന്നെ പാപ്പലിയോണിയുടെ ഗ്രൂപ്പിൽ സ്വാൾട്ടീൽസ് എന്ന് പറയുന്ന രണ്ട് പൂമ്പാറ്റകൾക്കും ആണ് വലിയ വാലുകളുള്ളത്, നീളമുള്ള വാലുകളുള്ളത്. ഇവരെ റെസ്റ്റ് ചെയ്യുമ്പം കാറ്റിലോ അല്ലെങ്കിൽ ഇവരെ വിങ്സ് റബ്ബ് ചെയ്യുമ്പോഴോ ഈ നീണ്ട വാലുകൾ ഇളകും. അപ്പം പ്രെഡേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഈ നീളമുള്ള വാലായിരിക്കും. അവർ അറ്റാക്ക് ചെയ്യുന്നതും ഇതേ ഭാഗത്തേക്കായിരിക്കും. അങ്ങനെ അവർക്ക് മറ്റ് ഭാഗങ്ങൾ സംരക്ഷിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് പൂമ്പാറ്റകളിൽ അഡൽസിൻ്റെ സർവൈവൽ സ്ട്രാറ്റജീസാണ്. ലാർവയായാലും പ്യൂപ്പയായാലും എഗ് സ്റ്റേജ് ആയാലും അതിനും സർവൈവ് ചെയ്യാനുള്ള ഉപാധികളുണ്ട്. പൂമ്പാറ്റകൾ പൊതുവെ മുട്ടയിടുമ്പം ഒന്നുകിൽ ഒരു ഇലയിൽ ഒരു മുട്ടയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇലയിൽ തന്നെ 50 മുട്ടകൾ ഒരുമിച്ചോ ആണ് ഇടും. ചില പൂമ്പാറ്റകൾ മുട്ടകൾ സംരക്ഷിക്കാൻ വേണ്ടി ഇലകളുടെ താഴെഭാഗത്ത് മുട്ടയിടാറുണ്ട്. മുട്ട വിരിഞ്ഞ് കാറ്റർപില്ലർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഭക്ഷണം ഈ ബാക്കിയുള്ള എഗ്ഗിൻ്റെ ഷെല്ല് തിന്നു തീർക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതോടുകൂടി ആ മുട്ട വിരിഞ്ഞ് ഒരു കാറ്റർപില്ലർ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലും ഒരു ട്രേസും അവർ ബാക്കി വയ്ക്കില്ല. ഇതൊരു സർവൈവൽ സ്ട്രാറ്റജിയാണ്. കാമോഫ്ലാഷ്. പൂമ്പാറ്റകളുടെ കാറ്റർപില്ലേഴ്സിനും ധാരാളം കാമോഫ്ലാഷിംഗ് എബിലിറ്റി ഉണ്ട്. കാറ്റർപില്ലേഴ്സ് എപ്പോഴും അവരുടെ ഹോസ്റ്റ് പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഭാഗമായിട്ട്, ഇലകളായിട്ടോ അല്ലെങ്കിൽ തണ്ടുകളായിട്ടോ അതല്ലെങ്കിൽ ബഡ്സിനോടോ സാദൃശ്യമുള്ള രൂപങ്ങളാണ് കാറ്റർപില്ലേഴ്സിനുണ്ടാവുക. ഇപ്പോൾ ചിത്രത്തിൽ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് കോമൺ ബാരൺ എന്ന ബട്ടർഫ്ലൈൻ്റെ കാറ്റർപില്ലറാണ്. മാവാണ് ഈ കോമൺ ബാരൻ്റെ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ കാറ്റർപില്ലർ മാവിലയിൽ ഇരുന്നാൽ കാറ്റർപില്ലറിൻ്റെ ശരീരത്തിൻ്റെ നടുവിലൂടെ കാണുന്ന ആ മഞ്ഞ വര ഇലയുടെ മിഡ്രിബുമായിട്ട് നല്ല സാദൃശ്യം തോന്നിക്കും. അങ്ങനെ ഈ കാറ്റർപില്ലർ മാവിലയിൽ ഉള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാറ്റർപില്ലേഴ്സിൽ മിമിക്രി കാണിക്കുന്നത് ഒരു പാമ്പിൻ്റെ തലയോടാണ്. കോമൺ ജെയ്, ടെയിൽ ജെയ് പോലെയുള്ള പൂമ്പാറ്റകളിൽ അവരുടെ കാറ്റർപില്ലേഴ്സിന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് കറുത്ത ഐ സ്പോട്ട്സ് ഉണ്ട്, ഫോൾസ് ഐ സ്പോട്ട്സ് ഉണ്ട്. ശരിക്കും ഇവരുടെ കണ്ണുകളുള്ളത് ഈ ഐ സ്പോട്ട്സ് ഉള്ള അവിടെയല്ല, അതിലും താഴെ അവരുടെ വായിനോട് ചേർന്ന് 6 ഒസെല്ലൈ സ്പോട്ട്സ് ആണുള്ളത്. അതാണ് അവരുടെ ശരിക്കുമുള്ള കണ്ണ്. അപ്പം അറ്റാക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾസ് ഐ സ്പോട്ട്സ് ഉള്ള സെഗ്മെൻറ്റ്സ് ഈ കാറ്റർപില്ലേഴ്സ് വികസിപ്പിച്ച് ഒരു പാമ്പിൻ്റെ തലയോട് സാദൃശ്യമുള്ള ഒരു ആകൃതി പ്രാപിക്കും. അങ്ങനെ പ്രെഡേറ്റേഴ്സിനെ ഭയപ്പെടുത്തി അകറ്റി നിർത്താൻ ഇവർക്ക് സാധിക്കും. കാറ്റർപില്ലേഴ്സിലും പല നിറത്തിലുള്ള കളേഴ്സും പാറ്റേൺസും ഉണ്ട്. ഇപ്പോൾ കോമൺ റോസ്, സദേൺ ബേർഡ് വിങ്, ക്രിംസൺ റോസ് പോലെയുള്ള പൂമ്പാറ്റകളുടെ കാറ്റർപില്ലേഴ്സിന്
നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് ഉള്ളത് ഈ റെഡ് കളേഴ്സും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാർണിംഗ് ആണ് ഇവരും അൺടലേറ്റബിൾ കാറ്റർപില്ലേഴ്സ് ആണ് ഈ കാറ്റർപില്ലേഴ്സും സ്വാദില്ലാത്ത അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കാറ്റർപില്ലേഴ്സ് ആണ് അപ്പം ഈ കളേഴ്സ് ഉള്ളതുകൊണ്ട് എടുത്ത് കാണുന്ന കളേഴ്സ് ഉള്ളതുകൊണ്ട് പ്രെഡേറ്റേഴ്സ് ഒരു തവണ ഇവയെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദിൻ്റെ പ്രത്യേകത കാരണം പിന്നീട് അവരെ ഒഴിവാക്കും ഈ കളേഴ്സ് അവർക്കൊരു വാർണിംഗ് ആയിട്ട് ആക്ട് ചെയ്യും ചില ബട്ടർഫ്ലൈസിന് കമാൻഡർ റസ്റ്റിക് പോലെയുള്ള പൂമ്പാറ്റകളുടെ കാറ്റർപില്ലേഴ്സിന് ധാരാളം മുള്ളു പോലുള്ള സ്പൈക്സ് ഉണ്ട് ശരീരത്തിൽ ഈ സ്പൈക്സ് അവരെ ഈച്ചകളെ പോലുള്ള ഫ്ലൈസിൽ നിന്നും വാസ്പ് കടന്നലുകളിൽ നിന്നും അകറ്റി നിർത്താൻ സാധിക്കും പാപ്പിലിയോണിയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ബ്ലൂ മോർമൺ കോമൺ മോർമൺ കോമൺ ലൈം പോലുള്ള പൂമ്പാറ്റകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ഓസ്മെട്രിയം അവയുടെ കാറ്റർപില്ലർക്ക് ഇതുപോലെ ചുവന്ന നിറത്തിൽ രണ്ട് ഫോർക്ക് പോലെയുള്ള ഓസ്മെട്രിയം എന്നുള്ള സ്ട്രക്ചറുണ്ട് അപ്പോൾ ഇവരുടെ കാറ്റർപില്ലേഴ്സിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ ഫോർക്ക് പോലെ നീണ്ട ഓസ്മെട്രിയം മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഒരു പഞ്ചൻ്റ് സ്മെല്ലും പ്രൊഡ്യൂസ് ചെയ്യും ഈ രണ്ടും കാരണം ഈ സ്മെല്ലും ഓസ്മെട്രിയം പെട്ടെന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതും കാരണം പ്രിഡേറ്റേഴ്സ് ഭയപ്പെടുകയും അവരെ അറ്റാക്ക് ചെയ്യാതെ മാറുകയും ചെയ്യും ചില പൂമ്പാറ്റകളുടെ കാറ്റർപില്ലേഴ്സ് ലീഫ് ഫോൾസിനകത്തിരുന്നിട്ടാണ് ഭക്ഷിക്കുക അതായത് ഹെസ്പെറിഡേ ഗ്രൂപ്പിലുള്ള പൂമ്പാറ്റകളുടെ കാറ്റർപില്ലേഴ്സ് എപ്പോഴും ഇല മടക്കി വെച്ച് അതിനകത്തിരുന്നിട്ടാണ് ഇല ഭക്ഷിക്കുക അതേപോലെ റെഡ് പീറോ എന്ന് പറയുന്ന ലൈസിനിഡ് ബട്ടർഫ്ലൈൻ്റെ കാറ്റർപില്ലർ ഇലയിൽ സോഫ്റ്റ് ആയിട്ടുള്ള മുകൾ വശം തുറന്ന് അതിനകത്തിരുന്നിട്ടാണ് ഇല ഭക്ഷിക്കുക നമുക്ക് പെട്ടെന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല ഇലയ്ക്കകത്താണ് കാറ്റർപില്ലർ ഉണ്ടാവുക അതേപോലെ ഗ്വാവ ബ്ലൂസ് പോലെ ഉള്ള ലൈസിനിഡ് ബട്ടർഫ്ലൈസിൻ്റെ കാറ്റർപില്ലേഴ്സ് കൊയ്യാക്ക അല്ലെങ്കിൽ പേരയ്ക്ക എന്ന് പറയുന്ന ഗ്വാവയ്ക്ക് അകത്തിരുന്നിട്ടാണ് ആ ഗ്വാവ ഫ്രൂട്ടിന് അകത്തിരുന്നിട്ടാണ് ഭക്ഷിക്കുക അപ്പോഴും ഈ കാറ്റർപില്ലേഴ്സ് നല്ലപോലെ കവേർഡാണ് ഇങ്ങനെ കാറ്റർപില്ലേഴ്സ് പ്രിഡേറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാറുണ്ട് കോമൺ ജെസബൽ ത്രീ സ്പോട്ട് ഗ്രാസ് യെല്ലോ പോലുള്ള പൂമ്പാറ്റകളുടെ കാറ്റർപില്ലേഴ്സ് എപ്പോഴും ഒരുമിച്ച് കൂട്ടം കൂടിയാണ് ഭക്ഷിക്കുക ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ ഒരുമിച്ചിരിക്കുമ്പം കാറ്റർപില്ലേഴ്സ് അല്ലാതെ മറ്റേതോ ജീവി ആണുള്ള ഒരു തെറ്റിദ്ധാരണ അവർ പ്രിഡേറ്റേഴ്സിന് ഉണ്ടാക്കും അങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവൈവൽ സ്ട്രാറ്റജിയാണ് ആൻറ്റ് അസോസിയേഷൻ ഇത് ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പാണ് ലൈസിനിഡേ കാറ്റർപില്ലേഴ്സിലാണ് പൊതുവേ ഈ ആൻറ്റ് അസോസിയേഷൻ കാണാറുള്ളത് ഈ മ്യൂച്വലിസ്റ്റിക് റിലേഷനിൽ രണ്ട് മെമ്പേഴ്സ് ഉണ്ട് ആൻറ്റും കാറ്റർപില്ലേഴ്സും ഇവരിൽ ആൻസ് ഈ കാറ്റർപില്ലേഴ്സിനെ പൊതിഞ്ഞ് എപ്പോഴും നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കും മറ്റ് ആൻസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രെഡേറ്റേഴ്സിനോ ഒരു പ്രൊട്ടക്ഷൻ ഈ കാറ്റർപില്ലേഴ്സിന് ഈ ഉറുമ്പുകൾ കൊടുക്കും പകരം ഒരു മധുരമുള്ള ലിക്വിഡ് സെക്രിയേറ്റ് ചെയ്ത് ഈ കാറ്റർപില്ലേഴ്സ് ഉറുമ്പുകൾക്കൊരു പ്രത്യുപകാരം ചെയ്യുകയും ചെയ്യും അപ്പം ഉറുമ്പുകളിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷന് പ്രത്യുപകാരമായി ഒരു മധുരമുള്ള ലിക്വിഡ് അതായത് ഹണി ഡ്യൂ എന്ന് പറയുന്ന ലിക്വിഡ് സെക്രിയേറ്റ് ചെയ്ത് കാറ്റർപില്ലേഴ്സ് ഉറുമ്പുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ വാങ്ങും അതേപോലെ തിരിച്ച് അവർക്കൊരു റിവാർഡും കൊടുക്കുന്നുണ്ട് ഹണി ഡ്യൂവിൻ്റെ രൂപത്തിൽ അങ്ങനെ ഉറുമ്പുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് മിക്ക ലൈസനഡ് കാറ്റർപില്ലേഴ്സിൻ്റെയും ജീവിതം നമുക്ക് കാണാൻ സാധിക്കുക കാറ്റർപില്ലേഴ്സിന് മാത്രമല്ല പ്യൂപ്പകൾക്കും ഇനാക്റ്റീവ് സ്റ്റേജ് ആണെങ്കിലും പ്യൂപ്പകൾക്കും നല്ലപോലെ ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് ഉണ്ട് അതിൽ സദേൺ ബേർഡ് വിങ്ങിൻ്റെ പ്യൂപ്പ അതിനെ ഡിസ്റ്റർബ് ചെയ്താൽ ഒരു ഹിസ്സിങ് സൗണ്ട് സീൽക്കാതെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ ബോഡി സെഗ്മെൻറ്റ്സ് റബ് ചെയ്ത് ഒരു ഹിസ്സിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ പൂമ്പാറ്റകൾ പ്രിഡേറ്റേഴ്സിന് അവർക്ക് അകറ്റി നിർത്താൻ സാധിക്കും പെയിൻറ്റഡ് ലേഡി പോലുള്ള പൂമ്പാറ്റകളുടെ പ്യൂപ്പകൾ നല്ല ശക്തിയായി വൈബ്രേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് നമ്മൾ പ്യൂപ്പകളെ സാധാരണഗതിയിൽ ഇനാക്റ്റീവ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും പ്യൂപ്പകൾക്കും
പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്താൽ അതിനെ സെൻസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അവരെ ശക്തമായി അല്ലെങ്കിൽ നല്ലപോലെ ഇളകാറുണ്ട്. അങ്ങനെ ഇളകുമ്പം ഈ പ്രിഡേറ്റേഴ്സ് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യും. പ്യൂപ്പകൾക്കും പല രീതിയിലുള്ള ക്യാമോഫ്ലാഷസ് ഉണ്ട്. അവർ പ്യൂപ്പേറ്റ് ചെയ്യുന്ന ഹോസ്റ്റ് പ്ലാന്റ്സിലെ ഏതെങ്കിലും ഭാഗമായിട്ട് അവർ ക്യാമോഫ്ലാഷ് ചെയ്യാറുണ്ട്. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ കോമൺ മൈമിൻ്റെ പ്യൂപ്പയാണ്. കോമൺ മൈമിൻ്റെ പ്യൂപ്പ ഒരു കമ്പിൽ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഉണങ്ങിയ കമ്പിൻ്റെ ഒരു കഷ്ണമാണായിട്ടേ നമുക്ക് തോന്നുള്ളൂ. നമുക്ക് ചിത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ അവരിരിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഭാഗമായി സാദൃശ്യം തോന്നുന്ന പ്യൂപ്പകളുള്ള പല പൂമ്പാറ്റകളും ഉണ്ട്. ചില പൂമ്പാറ്റകൾ ഇലകളുടെ താഴെയായിട്ട് പ്യൂപ്പേറ്റ് ചെയ്യാറുണ്ട്. മറഞ്ഞിരിക്കാൻ ഇലകളുടെ താഴെയായിട്ട് പ്യൂപ്പേറ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിളാണ് എരിക്ക് തപ്പി അല്ലെങ്കിൽ കലോട്രോപ്പിസിലുള്ള പ്ലെയിൻ ടൈഗർ ബട്ടർഫ്ലൈ. കോമൺ ജെസബിൾ പോലുള്ള പൂമ്പാറ്റകളുടെ പ്യൂപ്പയ്ക്കും നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട്. കോമൺ ജെസബിളിൻ്റെ പ്യൂപ്പയ്ക്ക് മഞ്ഞ നിറമാണ് ഉള്ളത്. ഈ പ്യൂപ്പയും അൺപലേറ്റബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഈ മഞ്ഞ നിറം കാരണം അതൊരു വാർണിംഗ് കൊടുക്കുകയാണ്. ഞാൻ ആ പ്യൂപ്പ അൺപലേറ്റബിൾ ആണെന്നുള്ളൊരു വാർണിംഗ് ആണ് ഈ മഞ്ഞ നിറം അല്ലെങ്കിൽ ബ്ലൈറ്റ് കളർ കൊടുക്കുന്നത്. ലൈസിനറ്റ് കാറ്റർപില്ലേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതേ ആൻസ് അതിൻ്റെ പ്യൂപ്പകൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. ഹണിഡ്യൂ ഒന്നും പ്യൂപ്പൽ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആൻസ് അപ്പോഴും പ്യൂപ്പകളെയും പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. ലൈസിനറ്റ് കാറ്റർപില്ലേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലൈസിനറ്റ് ബട്ടർഫ്ലൈസിൻ്റെ കാര്യത്തിൽ. ഹെസ്പെറിഡ്സിൽ ഇല മടക്കി ഇരുന്ന് ഭക്ഷിക്കുന്ന പൂമ്പാറ്റകളെ പോലെ തന്നെ അല്ലെങ്കിൽ കാറ്റർപില്ലേഴ്സിനെ പോലെ തന്നെ അവരുടെ പ്യൂപ്പയും ഈ ഇലമടക്കുകൾക്കുള്ളിലാണ്, ലീഫ് ഹോൾസിനകത്താണ്. അങ്ങനെ മറ്റ് പ്രെഡേറ്റേഴ്സിനെ കണ്ണിൽ പെടാതെ ഈ പ്യൂപ്പയും രക്ഷപ്പെടാൻ ഒരു സ്ട്രാറ്റജിയുണ്ട്. ഇത്രയും പറഞ്ഞതാണ് പൂമ്പാറ്റകളുടെ സർവൈവൽ സ്ട്രാറ്റജീസ്. പുരാണത്തിൽ പറയവറ്റ പന്തിരുകുളത്തിൽ വരരുചി പറഞ്ഞിട്ടുണ്ട്, വാഗേറിയ ദൈവം ഇരയും കൊടുക്കും എന്നുള്ളത്. അതേപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ സൃഷ്ടിക്കും അതിനെ ജീവിക്കാനും സംരക്ഷിക്കാനും സ്വയം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരുപാട് ഉപാധികൾ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ പൂമ്പാറ്റകൾക്കുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. താങ്ക് യു.